Assalamu alaikum wa rahmatullahi wa barakatuh. Welcome back to our channel. I am going to show you a video. I am going to show you a video. പെൺകുട്ടികൾക്ക് ഞാനൊരു ഉപദേശം തരാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാര്യങ്ങളുടെ അനുഭവം സ്വന്തമായിട്ടുള്ളത് കൊണ്ടും കുറേ കാര്യങ്ങൾ കേട്ട് ശീലിച്ചത് കൊണ്ടും ഒക്കെ പറയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഇപ്പോൾ ഭർത്താവ് തല്ലാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നെ നാട്ടുകാരും ഒന്നും പറയൂല, ആ നാട്ടുകാർ പറയണ ഒന്നും കേൾക്കൂല. ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നല്ല സ്ത്രീകളാവും. നല്ല പെണ്ണായിരുന്നു അവൾ, പക്ഷെ അവൾക്ക് അങ്ങനെ ചെയ്യായിരുന്നു, അവൾക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, അവൾ മരിച്ചുപോയി, മറ്റവരാണ് തെറ്റുകാർ, ഇവൾ തെറ്റുകാരല്ല, ഇങ്ങനെയുള്ള സൽപ്പേരും നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു സൽപ്പേര് വേണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ ജീവിച്ചിരിക്കില്ല, നിങ്ങൾക്കത് കേൾക്കാനും പറ്റില്ല, നിങ്ങൾക്കത് അറിയാനും പറ്റില്ല. പക്ഷെ നിങ്ങളെപ്പറ്റി ഈ ഭൂമിയിലുള്ള എല്ലാവരും നല്ലത് മാത്രമേ പറയുള്ളൂ. കാരണം നിങ്ങൾ മരിച്ചു, നിങ്ങൾ വെറും ഒരു കോഴയായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സൽപ്പേര് കിട്ടും. അവളൊരു നല്ലവളായിരുന്നു എന്നുള്ള പേര് കിട്ടും. അങ്ങനെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ആൾക്കാരൊക്കെ, ഈ സൽപ്പേര് പറയുന്ന ആൾക്കാരൊക്കെ സെയിം ടൈം നിങ്ങൾ ആ ജീവിതത്തിനോട് പൊരുതി നിന്ന് വിജയിച്ച് ആ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്ന് ഒന്ന് ജീവിച്ച് കാണിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും പേര് വരിക. അവളൊരു അഹങ്കാരിയാണ്, അവൾക്ക് ക്ഷമയില്ല, അവളൊരു പെണ്ണാണ്, പക്ഷെ അവൾ ഭയങ്കര ഒച്ച കൂട്ടി സംസാരിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഞാൻ ഏതായാലും വിഷയത്തിലേക്ക് കടക്കാം. കോഴിക്കോട് ഓർക്കാട്ടേരി എന്ന് പറഞ്ഞൊരു സ്ഥലം, എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഷബന എന്ന് പറഞ്ഞ ഒരു 30 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച. ഇവർക്ക് 10 വയസ്സുള്ള ഒരു കുട്ടിയും കൂടിയുണ്ട്. ഇവരെ വിവാഹം കഴിയുന്ന സമയത്ത് ഇവരുടെ വീട്ടുകാർ ഇവർക്ക്, അതായത് ഈ ഷബ്നക്ക് സ്നേഹ സമ്മാനമായിട്ട് കൊടുത്തത് 120 പവനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, വിവാഹം കഴിച്ച് വന്ന സമയത്തൊന്നും ഈ കുട്ടിയുടെ ജീവിതം അത്ര നല്ല രസത്തിലല്ല പോയിരുന്നത് എന്നാണ് ഇവരുടെ വീട്ടുകാരോട്, ഉമ്മാനോട് ഫോൺ ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നത്. എന്താന്ന് വെച്ചാൽ, ഞാൻ സ്വർഗത്തിലൊന്നല്ല ജീവിക്കുന്നത്, പക്ഷെ ഈ വീട്ടിലുള്ള സംഭവങ്ങൾ കൂടുതലായിട്ടും പുറത്ത് ആരോടും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും നമ്മൾ ഈ സമൂഹത്തിൽ പൊതുവെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സഹിക്കേണ്ടവളും ക്ഷമിക്കേണ്ടവളും ഒക്കെയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇതാണ് സാധാരണയായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഉപദേശം. അങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ആരാ കൊണ്ടുവന്നിട്ടുണ്ടാവുക? പുരുഷന്മാർ തന്നെ. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ വീട്ടിലും പ്രയാസങ്ങളുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ അതൊക്കെ കണ്ടില്ല, കേട്ടില്ല, കേട്ടില്ല എന്ന് നടിച്ചു പോകണം. ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ അങ്ങോട്ട് കളയണം. അതെന്താ ഈ ഒരു ചെവി കൂടെ കേൾക്കുന്ന സാധനം ഉള്ളിൽ എവിടെയെങ്കിലും ഓട്ടയുണ്ട്, ഇതീ കൂടെ കേട്ടിട്ട് അങ്ങോട്ട് പോവാനും അല്ല. ഈ ഒരു ചെവി കൂടെ കേൾക്കുന്ന സാധനം നേരെ ബ്രെയിനിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് ഫങ്ഷൻസ് ഒക്കെ നടന്ന് ഇവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ഇപ്പുറത്തേക്ക് കൂടെ പോലെ അത് അങ്ങോട്ട് നിൽക്കും, ഈ ഭാഗത്ത് അങ്ങോട്ട് നിൽക്കും. ഇതൊന്നും മനസ്സിലാവാതെയില്ല. ഈ സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ സ്ഥിരമായിട്ടുള്ള പല്ലവിയാണ് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളി. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം, ഇതൊക്കെ സഹിക്കണം. ഇപ്പൊ ഞാൻ ഇത് പറയുന്ന ഒരാൾ പറയും, ഇപ്പൊ ഞാനുണ്ടല്ലോ എന്തോരം സഹിച്ചിട്ടാണ് ജീവിക്കുന്നത് അറിയോ? ഞാനൊരു മനുഷ്യന്റെ അടുത്ത് എന്റെ കഥകൾ പറഞ്ഞിട്ടില്ല. പറയുന്നത് മോശമാണ്. ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾ പുറത്ത് പറയുന്നത് മോശമാണ് എന്നൊരു ധാരണ പൊതുവെ എല്ലാവരിലും ഇങ്ങനെ പടർത്തി വെക്കും. എന്തിനാണെന്നറിയോ, തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് പുറത്തറിയാതെയും അറിയിക്കാതെയും ഇരുന്നുകൊണ്ട് അവർക്ക് രഹസ്യമായിക്കൊണ്ട് കുറേ തെറ്റുകൾ വീണ്ടും 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 ആവർത്തിക്കാനും വേണ്ടിയിട്ട് ഒരു ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ സംഭവം, ഈ നടക്കുന്ന ക്രൂരതകളും മറ്റും എല്ലാം പുറത്ത് പറയാതെ ജീവിക്കുന്നവളാണ് ഒരു നല്ല സ്ത്രീ എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പൊ ഈ ഷബ്ന എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഭയങ്കര ബുദ്ധിമുട്ട്, ഫുഡിന് പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ ഉമ്മ പറയുന്നത്. നേരാവണ്ണം ചിലപ്പോൾ ഭക്ഷണം പോലും കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഉമ്മ ഞാൻ കഴിഞ്ഞു പോകുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ നിന്നും വേറൊരു വീടെടുത്ത് താമസിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവരെ ഭർത്താവാണെങ്കിലും അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിൽ പറഞ്ഞത് എന്താണെന്നറിയോ, നീ നിനക്കല്ല ആ സ്വർണം, ഈ 120 പവൻ ഈ പെൺകുട്ടിയുടെ ഷബ്നയുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു സ്വർണം അവൾക്കല്ലാത്ര കൊടുത്തത്. പിന്നെ ആർക്കാ കൊടുത്തത്? അവരെ വീട്ടുകാർക്കാണ് പോലും കൊടുത്തത്. കല്യാണം കഴിച്ച് കൊടുത്ത സമയത്ത് അവരെ വീട്ടുകാർക്ക് കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതായത് ഈ ഷബ്നക്ക് അതിൽ യാതൊരു അവകാശവും ഇല്ല. അപ്പൊ ഷബ്ന വിചാരിച്ച എന്താന്ന് വെച്ചാൽ,
ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത് പുറത്തു പോയിട്ട് സമാധാനത്തോടെ ഭർത്താവും ഒത്ത് മകളും ഒത്ത് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് വിചാരിച്ച് ആ സ്വർണം എടുത്തിട്ട് ഒരു വീട് എടുത്ത് നമുക്ക് താമസിക്കാന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി വിചാരിച്ച സമയത്താണ് ഇവര് പറയുന്നത്. ആ സ്വർണത്തിന്റെ വർത്താനം നീ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർണം നീ തിരിച്ചു ചോദിച്ചാൽ നിന്നെ ഒഴിവാക്കും, ഡിവോഴ്സ് ചെയ്യും എന്നാണ് ഇവരുടെ വീട്ടുകാർ പറയുന്നത്. അപ്പൊ എങ്ങനെയുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി, ഈ അതിസാമർത്ഥ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ എക്സ്ട്രീം ലെവലിലുള്ള ആൾക്കാരാണ് അവര് എന്നുള്ളത്. അപ്പൊ ഈ ഒരു തർക്കം മൂർജിച്ചു. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇവരുടെ ഉമ്മാനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാവം ഉമ്മ ആണെങ്കിലും അവരും അവർക്ക് വേറെ വഴിയില്ല, നമ്മുടെ സമൂഹം അങ്ങനെയാണ്, ശരി മോള് ക്ഷമിക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയും നല്ല ധൈര്യമുള്ള, ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. അപ്പൊ ഈ സ്വർണത്തിന്റെ ഈ ഒരു വർത്തമാനം വന്ന സമയത്ത് ഇവരുടെ വീട്ടുകാരും, അതായത് അമ്മായിയമ്മയുടെ അനിയനോ ഏട്ടനോ എനിക്കറിയില്ല, പെങ്ങന്മാരെല്ലാരും കൂടെ വന്ന് ഇവിടെ ഒരു ചർച്ച നടക്കുകയാണ്. ഇങ്ങനെ കുറെ ചർച്ച നടക്കുന്ന സമയത്ത് നിങ്ങൾ അറിയണം, ആ അമ്മാവന്റെ ആ ഒരു സൗണ്ട് കേട്ടപ്പോ എന്താ പറയാ, ആണുങ്ങളുടെ മുന്നിൽ നീ ഒച്ച ഉയർത്തി സംസാരിക്കരുത്. അപ്പൊ ആ ഷബ്ന പറയുന്നുണ്ട് ഞാൻ എന്റെ കാര്യ പറയണെന്നുള്ളത്. അതായത് ഈ ഷബ്നക്ക് ആ ചുറ്റുപാടിൽ ആരും ഇല്ല, ഷബ്നക്ക് വേണ്ടി സംസാരിക്കാനും വേണ്ടിട്ട് ഒരു മനുഷ്യനില്ല. അപ്പൊ ആര് സംസാരിക്കണം? ഷബ്നയല്ലേ സംസാരിക്കേണ്ടത്? ഷാണിന്റെ മുമ്പില് പെണ്ണ് സംസാരിക്കരുത് പോലും, പിന്നെ ആര് വന്ന് സംസാരിക്കാൻ? ഇവര് പറയണൊക്കെ കേട്ടോണ്ട് നിക്കണായിരിക്കും. ഇവര് സ്വർണം കൊടുക്കൂല, ഒഴിവാക്കാൻ പോവാണ്. ഹബീബായിട്ട് ഡിവോഴ്സ് ചെയ്യിക്കാൻ ഇവരാണ് തീരുമാനിക്കുന്നത്, ഭാര്യമോ ഭാര്യയോ ഭർത്താവോ അല്ല. അതിനാരാ തീരുമാനിക്കുന്നത്? അമ്മാവനും വീട്ടുകാരും തീരുമാനിക്കുന്നു. ഇവള് സ്വർണം ചോദിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആയതുകൊണ്ടോ ഒഴിവാക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാവണം? അപ്പൊ അവരിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ആ സമയത്ത് മറ്റ് ആ ഒരു മാന്യ മഹാനായ ഹനീഫ ഇക്ക പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾ കേൾക്കണം. നീ എന്റെ പേരിൽ കേസ് കൊടുക്കുന്നു ധൈര്യത്തോടെ പറയാനുള്ള തന്റെ ഇടം എവിടെ നിന്നാണ് അവർക്ക് ഉണ്ടാവുന്നത്? പച്ച തെറി ആ ലേഡിയെ ഇവർ വിളിക്കുന്നു. ഷബ്നാനെ വിളിക്കുന്ന സമയത്ത് നോവില്ലേ, സെൽഫ് റെസ്പെക്ട് ഉള്ള ഏതൊരു പെൺകുട്ടിക്കും നോവില്ലേ? അപ്പൊ അവർ അതിനെ പറ്റി ചോദ്യം ചെയ്യുന്ന സമയത്ത് നീ എന്നോട് സംസാരിക്കാൻ പാടില്ല, ഞാൻ ആണാണ്, നീ പെണ്ണാണ് എന്നുള്ള ഒരു സംഭവമാണ് അവിടെ വരുന്നത്. പെണ്ണുങ്ങളെ ആണുങ്ങളുടെ മുന്നിൽ നിന്ന് വർത്താനം പറയല്ലേ, അപ്പൊ ഷബ്നയ്ക്ക് വേണ്ടി ആര് സംസാരിക്കും? എനിക്ക് തോന്നുന്നു ഈ നിയമങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയത് ആണുങ്ങൾ തന്നെയായിരിക്കും. പെണ്ണുങ്ങളാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാക്കൂല. ഇനി ഒരു കാര്യം, പെണ്ണിന് പെണ്ണ് തന്നെയാണ് ശത്രു എന്നുള്ളത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഈ ഒരു ലേഡി ഇത്രയും വിഷമത്തോടെ അവിടുന്ന് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന സമയത്ത് പുറകെ ഒന്നും കുറെ സ്ത്രീകൾ നിന്ന് ചിരിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് അവര് ഷബ്ന പറയുന്നുണ്ട് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയിപ്പൊ അങ്ങനെ ഒഴിവാക്കാനാണെങ്കിൽ ഞാൻ എന്റെ മാപ്പിള ഹബീബാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾ ആരാണ് ഇത് ചോദിക്കാനെന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് എന്റെ വാപ്പ ഉണ്ടാക്കിയ വീടാണ്, നീ ആരാടി? നിനക്ക് യാതൊരു അവകാശവും ഇല്ലാന്നാണ് അതിൽ അവർ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം കുട്ടികൾ ജനിച്ചുടനെ വളർന്നു വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ, നീ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട അവളാണ് എന്ന് പറഞ്ഞിട്ടാണ് വളർത്തുക. അവൾക്ക് പിന്നെ ആ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ല, സ്വാതന്ത്ര്യവും ഇല്ല, ഒന്നും തന്നെ ഇല്ല. എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഈ നല്ല ഭാര്യയാക്കാനും വേണ്ടിയിട്ടുള്ള കുറെ ട്രെയിനിങ്ങുകൾ കൊടുത്തു തുടങ്ങും. അതേസമയം ആ കുട്ടികളോട് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ, ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കയറി വരാനുള്ളതാണ്, അവളെ നീ കരയിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ആൺകുട്ടികളെ ആരെങ്കിലും വളർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപൂർവമായിരിക്കും. ഇപ്പൊ കുറച്ച് പുതിയ തലമുറ, പുതിയ ജനറേഷൻ, കുറച്ച് വിദ്യാഭ്യാസം, കുറച്ച് കാരുണ്യമുള്ളവർ അങ്ങനെ വളർത്തുന്നുണ്ടെങ്കിൽ പോലും അതിനെ തടയാനും ഒരുപാട് പേരുണ്ടാവും. അപ്പൊ എന്റെ കാര്യത്തിൽ എന്നെ പറയുമ്പോൾ, ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ എന്റെ വീട്ടില് അതായത് 24 hours നമ്മൾ കാണിക്കൂലേ, ഏതെങ്കിലും ഒരു അരമണിക്കൂർ നമ്മൾ എടുത്ത് കാണിക്കുന്ന സമയത്ത് ആൺകുട്ടിക്ക് പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ്
ഒരു ഉമ്മയായി എന്നോട് പറയും, നിങ്ങൾ ആൺകുട്ടിയെ മറ്റൊരു കണ്ണിലാണ് കാണുന്നത്, പെൺകുട്ടികൾക്ക് മാത്രം ഇത് കൊടുക്കുന്നു, ആ പെൺകുട്ടി ചെറിയ വയിൽ വലിയ വർത്താനം പറയുന്നു, അവളെ തൻ്റെ ഇടത്തോടെ വളർത്തുന്നു എന്നിട്ട്. ഈ സമൂഹത്തിൽ പിന്നെ എങ്ങനെ വളർത്തേണ്ടത്? ഒരു പെൺകുട്ടീനെ എങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കും? ഇത്രയും തൻ്റെ ഇടമുള്ള ശബ്ദം ആത്മഹത്യ ചെയ്തു എന്നാ പറയുന്നത്, അത് മറ്റൊരു വിഷയം, ആത്മഹത്യ ചെയ്തോ അല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ആ കുട്ടി അങ്ങനെ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ഇത്ര തൻ്റെ ഇടം കാണിച്ചിട്ടും ഈ സമൂഹത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുമോ നമ്മുടെ പെൺകുട്ടികൾക്ക്? യാറബ്ബേ, ഇത് ഇന്റെ പോലെയാണ്, ഇന്റെ വാപ്പ ഉണ്ടാക്കിയതാണ്, നിന്റെ ഉമ്മ ഉണ്ടാക്കിയ പോലെ അല്ലാന്ന് സ്വന്തം ഉമ്മാനെ ആ ഒരു ഷബ്നയുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചുകൊണ്ട് അവർക്ക് പറയാനുള്ള ധൈര്യം. അപ്പൊ ഇവര് പറയുന്നുണ്ട്, എന്നെ തല്ലാൻ പോയപ്പോ, അവരെ തല്ലാൻ പോയപ്പോ തല്ലു വാ, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും, അഴിയെണ്ണാണ് പറയപ്പോ, എന്താപ്പോ തൂക്കിക്കൊല്ലൊന്നും ഇല്ലാലോ. അതാണ് ഇവിടെ പോയിന്റ്. ഇവർക്കുള്ള ഈ ധൈര്യങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾക്കറിയോ? തൂക്കിക്കൊല്ലൊന്നും ഇല്ലാലോ, എല്ലാരും പറയണ അതാ, തൂക്കിക്കൊല്ലൂല. സ്വാഭാവിക, ഞാൻ പറയുന്നു, എല്ലാരും നോക്കി വെച്ചോ, എത്ര വർഷം കഴിഞ്ഞാലും ഇവർക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ എന്തായിരിക്കും? എന്തായിരിക്കും കമന്റ്? എന്തായിരിക്കും ഇവർക്ക് കിട്ടുന്ന ശിക്ഷ? ഒന്നും കാര്യമായിട്ടൊന്നും ശിക്ഷ ഉണ്ടാവില്ല. ഒരു 10-16 ദിവസം റിമാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ കേസ് പോകും. നഷ്ടം ആർക്കവിടെ സംഭവിച്ചത്? ആ പ്രസവിച്ച ഉമ്മാക്കും ഈ കുട്ടി ജനിപ്പിച്ച ആ കുട്ടിക്കും, ഷബ്നന്റെ കുട്ടിക്കുമാണ് നഷ്ടം. ആ മാപ്പിളക്ക് വേറെ പെണ്ണ് അവർ സുഖമായിട്ട് കെട്ടിവെക്കും, സുഖമായിട്ട് അവർ ജീവിക്കും, ആ കുട്ടിക്ക് തീരാ നഷ്ടം. ഇതിൽ ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ലാസ്റ്റ് പറയാം. അപ്പം അതായത് ഒരു സ്ത്രീക്ക് സംസാരിക്കാനോ ഒരാണിന്റെ മുന്നിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അവളുടെ സ്വന്തം കാര്യങ്ങൾ പറയാനോ ഉള്ള അവകാശമില്ല. ഈ ഒരു ലേഡിയുടെ മരണത്തിന് ഉത്തരവാദി പാതി ഈ സമൂഹം, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ എന്താണെന്നറിയോ? ഒരു സ്ത്രീ എന്തെങ്കിലും ഒന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയും. ഇതേ സമയം ശബ്ന മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിനൊക്കെ താഴെ വരുന്ന ഞാൻ കമന്റ് കണ്ടതാണ്. ശബ്നനെ ഭയങ്കരമായിട്ട് സഹതപിച്ചിട്ടും ഭയങ്കരമായിട്ട് അനുകൂലിച്ചിട്ടും ഒക്കെ കമന്റ് വന്നു. ആ ശബ്ന ആർജവത്തോടുകൂടി ജീവിതത്തിലേക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ ഒരു കേസോ മറ്റോ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരാണെങ്കിൽ ഈ പറയുന്ന സെയിം ആൾക്കാർ എന്താ പറയാന്നറിയോ? അവൾ അഹങ്കാരിയാണ്, അവൾ ഒരു പെണ്ണാണ് എന്നുള്ള ഒരു ഇത് അവൾക്കില്ല. അവൾ ആ വീട്ടുകാരെ നാറ്റിച്ചു, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം കമന്റ് തിരിച്ചിടും. അപ്പൊ സ്വാഭാവികമായും ഇതുപോലെയുള്ള പെൺകുട്ടികൾ, ഞാൻ ആരെടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞിട്ടും എനിക്ക് നീതിയോ ന്യായമോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഗതി കെട്ടിട്ടാണ് ഇവരൊക്കെ പോയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നത്. സമൂഹം കുറച്ചെങ്കിലും മാറണം, പക്ഷെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്ത്രീകൾ തന്നെ സ്വതവേ, പിന്നെ ചില സ്ത്രീകളുണ്ടല്ലോ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന സന്മനസ്സുള്ള കുറച്ച് മഹതികളുണ്ട്. ഞാനോ ഇങ്ങനെ ജീവിതമായിപ്പോയി, അപ്പൊ വേറൊരാൾ പുറത്തു പോയിട്ട് ഒന്ന് രക്ഷപ്പെടാൻ പാടില്ല. പിന്നെ അവൾ ആരും പുറത്തേക്കൊന്നും പറയാൻ പാടില്ല, കാരണം എനിക്ക് പുറത്തേക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനിയാണെങ്കിൽ ഒരു പെണ്ണ് ഈ പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും ഞാൻ? ഈ മക്കളെയും കൊണ്ടുപോയിട്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? ഈ ഒരു ലൈഫിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ ആവുമല്ലോ എന്ന് തോന്നിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരൊക്കെ ഈ സമൂഹത്തിന് പേടിക്കുന്നുണ്ട്. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ആൾക്കാർ പറയും. ഇന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്ത 24 വയസ്സ് എന്തുള്ളൂ, 2 മക്കൾ, ചെറിയ കുട്ടിക്ക് 3 വയസ്സ് എന്തായിട്ടുള്ളൂ, ഭർത്താവ് മരണപ്പെട്ട് വിധവയാണ്, ഇത്ത കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയതിന്, ആ കുട്ടിക്ക് പഠിക്കാൻ പോകണം, ഒറ്റ സ്വന്തം കാലിൽ നിൽക്കണം എന്നാഗ്രഹമുള്ള ആ കുട്ടിക്ക് പഠിക്കാൻ പോകാനും മറ്റേതിനും വേണ്ടിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ 1000 ചോദ്യങ്ങളാണ് ആ കുട്ടിക്ക്. ഭർത്താവ് മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഇങ്ങനെ പുറത്ത് കറങ്ങണം, നീ എങ്ങനെ പോകണം, നീ എന്താ ചെയ്യണം, നീ എന്താ ഒറ്റയ്ക്ക് പുറത്തിറങ്ങണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. എങ്ങനെ ഒരു സ്ത്രീ ജീവിക്കും? ഭർത്താവ് ഒഴിവാക്കിയാലും പ്രശ്നം, ഭർത്താവ് മരണപ്പെട്ടാലും പ്രശ്നം, ഈ പെണ്ണുങ്ങൾ എന്താണ്, നിങ്ങളുടെയൊക്കെ അടിമകളോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഈ സ്ത്രീകൾ തന്നെ ചിന്തിച്ച് സ്വയം അങ്ങോട്ട് ഏറ്റെടുത്ത് അങ്ങോട്ട് വെച്ചിരിക്കുക, ഞങ്ങൾ അടിമകളാണ്, ഞങ്ങൾ പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിലിരുന്ന് അടങ്ങി ഒതുങ്ങിയിരുന്ന് വീട്ടിനുള്ളിലത്തെ മാത്രം കാര്യങ്ങൾ നോക്കി ഭർത്താവിന് മാത്രം സൗന്ദര്യം ഒക്കെ കാണിച്ചു കൊടുത്ത് ഭർത്താവിന് ആവശ്യമുള്ള സമയത്ത് ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭർത്താവിന്റെ വീട്ടുകാർക്കുള്ള സംതൃപ്തി അടിയിപ്പിച്ച് ജീവിക്കേണ്ട വെറും ഒരു പ്രസവിക്കാനുള്ള ഒരു വസ്തുവായിട്ട് നിങ്ങളൊക്കെ കാണുന്നതുകൊണ്ടാണ്. നിങ്ങൾ വളർത്തുന്ന ആൺമക്കളാണെങ്കിലും ചുറ്റുപാടാണെങ്കിലും നിങ്ങൾ എന്ന് നന്നാക്കുന്നു അന്നേ അടുത്ത തലമുറയ്ക്ക് ഉള്ള സ്ത്രീകളെങ്കിലും രക്ഷപ്പെടുള്ളൂ. ഇത് ഞാൻ ഓപ്പണായിട്ട് പറയാം. അത്രയ്ക്ക് എനിക്ക് പ്രതിഷേധമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്, സങ്കടമുണ്ട് പേഴ്സണലി ഒരുപാട് കാര്യങ്ങളിൽ. എത്ര വിസ്മയം മരിച്ചു, എങ്ങനെ മരിച്ചു,
ജനലിൽ ഷോള് കെട്ടി തൂക്കിയിട്ടോ, എന്നിട്ട് എന്ത് പറ്റിയ കേസിന്, ഒന്നും പറ്റിയിട്ടില്ല. കാരണം ആ ധൈര്യം, എന്ത് സംഭവിക്കും, തൂക്കിക്കൊല്ലൊന്നും ഇല്ലാന്നല്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് പുരുഷന്മാർ തന്നെ ആയിരിക്കും എന്നാണ്. ഒരു സ്ത്രീയാണ് ഒരു പീഡിപ്പിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, പീഡിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ യന്ത്രത്തിന് അവിടെ കട്ടിയാനും അല്ലെങ്കിൽ അവന്റെ തല വെട്ടാനുള്ള നിയമമേ ഉണ്ടാക്കുള്ളൂ. അല്ലാതെ അവന് ഇത്ര വർഷം തടവ്, അത് കഴിഞ്ഞ് ജാമ്യം എന്നുള്ളൊരു നിയമം ഉണ്ടാക്കില്ല. സെയിം ടൈം ഇതേപോലെ ഗാർഹിക പീഡനമാണെങ്കിലും ശരി, ഇതുപോലെ സ്ത്രീകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതാണെങ്കിലും ശരി, ഒരു സ്ത്രീ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇല്ലാതാക്കി കളയണം അവരെ. ഒരു ജീവൻ അപഹരിക്കാന് ഈ ഭൂമിയിൽ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ ഒരു ലേഡി തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും അവരെ കൊല്ലാനുള്ള അവകാശമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. കൊലയിലേക്ക് തള്ളിവിടാനുള്ള അവകാശമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. തൂക്കിക്കൊല്ലൊന്നുമില്ലാലോ, ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, തൂക്കിക്കൊല്ലൊന്നുമില്ലാലോ എന്ന് അത്രയും നിസ്സാരമായിട്ട് പറയുന്നു. ഇല്ല മോളെ, കോടതി നിയമം പോലീസ് ഒന്നും അവർക്ക് പേടിയില്ല. കാരണം നിയമം അത്രയും കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാനും വേണ്ടിയിട്ട്. ഞാൻ നോർമലി ഇങ്ങനത്തെ വീഡിയോസ് ഇപ്പൊ ചെയ്യാതിരിക്കാനുള്ള കാരണം, മുമ്പ് ഇതുപോലെ ഒരു സന്മനസ്സോടുകൂടി കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത സമയത്ത് കാശിനും വേണ്ടിയിട്ട് ആ ഒരു വിക്ടിമിന്റെ പെങ്ങളെ തന്നെ എനിക്കെതിരെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അവസാനം പിന്നെ അത് ശിക്ഷ പഠിച്ചോണ്ട് അതേ രീതിയിൽ തിരിച്ച് അവർക്ക് കൊടുത്തു എന്നുള്ളത് വേറൊരു വിഷയം. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോകണ്ട, എൻ്റെതായിട്ടുള്ള വ്ളോഗ്സ് കാര്യങ്ങൾ ചെയ്ത് സമാധാനത്തോടെ എന്റെ കാര്യം മാത്രം നോക്കി പോവാന്ന് വിചാരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വാർത്തകൾ കാണുമ്പോൾ വിഷമാവും, നമ്മൾ വിഷമത്തോടെ അങ്ങനെ മിണ്ടാതിരിക്കും. പക്ഷെ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഈ സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരെ അടിമ മാത്രമായിട്ട് കണക്കാക്കുന്ന ഒരു തരം മാംസപിണ്ടം പോലെ കണക്കാക്കുന്ന കുറെ ആൾക്കാരുടെ ഇതും ഈ വാർത്തയും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്നുള്ളത് തോന്നി. എങ്കിലും ഞാൻ ഇന്ന് രാത്രിയെങ്കിലും സമാധാനത്തോടെ കിടക്കുള്ളൂ. ആരെങ്കിലും രണ്ടുമ്മമാരെങ്കിലും അവരുടെ മക്കളെ വളർത്തുമ്പോൾ തൻ്റെയിടത്തോടെ വളർത്താനും ആൺകുട്ടികളെ കാരുണ്യത്തോടെയും മറ്റു മക്കളെ ഉപദ്രവിക്കാത്ത മനസ്സോടെയും കൂടെ വളർത്തുകയെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരെങ്കിലും രണ്ടുപേരും നന്നായി കഴിഞ്ഞാൽ ഒരു കുടുംബം നന്നാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ സൗണ്ട് കുറച്ച് സംസാരിക്കണം. ആണുങ്ങൾ ആരാ? മനുഷ്യൻ തന്നെയല്ലേ? ഇതേ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ തന്നെയല്ലേ ആണുങ്ങളും? അവർക്ക് പ്രത്യേകതകൾ, ശാരീരികമായിട്ട് കുറച്ച് എന്താ പറയാ, ശക്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കാം. ഞാൻ ഈക്വൽ സമത്വം വേണം അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അതിനു വേണ്ടിയിട്ട് കുറെ പേര് ഇങ്ങോട്ട് ഇതിലേക്ക് വരണ്ട. പക്ഷെ പെണ്ണിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ ആണിനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, ശബ്ദം കുറച്ച് സംസാരിക്കണം പറഞ്ഞാൽ പിന്നെ ഈ ന്യായം ആര് പറയും? ഷബ്നയുടെ ഭാഗത്തുള്ള ന്യായം ഷബ്ന ആരോട് എങ്ങനെ പറയും? ഇവരെ പേടിച്ചിട്ട് ജീവിക്കണം? അതാണ് എൻ്റെ ചോദ്യം. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ പോയിന്റ് എഴുതി വെച്ചിരിക്കുകയാണ്, കാരണം എനിക്ക് ഈ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കുന്നതിനിടയിൽ കൂടെ ഈ മാമൻ ഈ പെൺകുട്ടീനെ കയറി തല്ലുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട്. തല്ലാൻ പോയപ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത്, തല്ലിയിട്ടുമുണ്ട്. അതിനുശേഷം ഈ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത് ഉച്ചയ്ക്ക് ഒരു 3 മണി ആ ഒരു എന്തോ ഒരു സമയത്താണ്, പകൽ സമയത്താണ് നടക്കുന്നത്. അതിനുശേഷം കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം, സ്വാഭാവികം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ 10 വയസ്സുള്ള കുട്ടി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ അടുത്തത്, അപ്പോ ഈയിടക്ക് ഈ സംഭവങ്ങളൊക്കെ ഷബ്ന അവരുടെ ഉമ്മാനെ വിളിച്ച് പറയുന്ന സമയത്ത് ഉമ്മ പറയുന്നുണ്ട്, മോളെ ഞാനുണ്ട് നിന്റെ കൂടെ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ചെറുതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ശരിക്കും ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും പാടില്ല, കുറ്റപ്പെടുത്തലായിട്ട് വിചാരിക്കണ്ട. ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഉമ്മ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, അവരെന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മക്കളെ മേലെ തൊടാനും വേണ്ടിയിട്ട് കാത്തിരിക്കണ്ട. അവരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഈ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തെളിയിച്ചു കൊടുക്കണം. ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ മകളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധം ഇല്ലാതാവുന്നില്ല.
മരിക്കുവാണോ അവര് നിങ്ങളുടെ മക്കളാണ്. സോ അവർക്കുള്ള സംരക്ഷണം കൊടുക്കേണ്ടത് നിങ്ങളാണ്. സ്പോട്ടിൽ പോകുക, കൂട്ടിയിട്ട് വരിക. എന്താ സംഭവിക്കുക, നാട്ടുകാർ എന്തെങ്കിലും പറയുമോ? നാട്ടുകാർ പറയുമായിരിക്കും, പക്ഷെ അവള് കാശൊക്കെ വന്ന സമയത്ത് ഭർത്താവിനിപ്പോ വേണ്ട എന്ന് പറയും. പറയണ കൂതറകളുണ്ട്, ഞാനും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ പറയുന്ന കൂതറകൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ സംരക്ഷണത്തിനോ ഒരു നേരം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും വരാത്ത ആൾക്കാരായിരിക്കും. ഒരു നേരം ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഉപകാരത്തിനില്ലാത്ത ആൾക്കാർ പറയുന്നത് നിങ്ങൾ എന്തിനു കേൾക്കണം? അപ്പൊ ഞാൻ പറയും, ഇതുപോലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ സ്പോട്ടിൽ പോയി വിളിച്ചോണ്ട് വരൂ. അല്ലെങ്കിൽ മോളോട് പറയാ, ഇറങ്ങിക്കോ, ഈ സമയം ഇറങ്ങിക്കോ, നീ ആരും ഇല്ലാത്തവളല്ല, നിനക്ക് ഞാനുണ്ട്, ജീവനോടെ ഞാനുണ്ട്, നിനക്ക് ഉപ്പുണ്ട്, അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ ഉണ്ട് നിനക്ക്, എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് മോളെയും വിളിച്ചിട്ട് വാ എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന ആ ഒരു മാനസിക ശക്തി എന്ന് പറയുന്നത് പതിന്മടങ്ങായിരിക്കും. സെയിം ടൈം ശരി, നമുക്ക് നോക്കാം, ആലോചിക്കാം, കുറച്ച് നേരം നിൽക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടയിലെ ഗ്യാപ്പിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. രാത്രി 9 മണിവരെയും മന വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ശബന, അതുവരെയും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത, അതായത് ജീവിതം അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കാത്ത ശബന പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവണം? ഈ 10 വർഷം ആ വീട്ടിൻ്റെ ഉള്ളിൽ ഭക്ഷണം പോലും ഏരാമണം തിന്നാൻ കിട്ടാതെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നമുക്ക് തനിക്ക് തന്ന സ്വർണം വെച്ചുകൊണ്ട് നമുക്കെന്നൊരു വീടുണ്ടാക്കാന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കുന്ന കുട്ടീനൊത്ത് പോയി പറയാണ് നിന്നെ ഒഴിവാക്കും എന്ന് പറയുമ്പോൾ എത്രയ്ക്ക് അവർക്ക് സാമർത്ഥ്യം ഉണ്ടാവണം, ഈ കുട്ടിക്ക് എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടാവണം, അതൊന്നും ആരും ചിന്തിക്കൂല. എന്നിട്ട് ഈ 9 മണിക്ക് ശേഷം സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ വീട്ടുകാര് നേരെ ഈ ശബനയുടെ നാട്ടിലേക്ക് പോവുകയും എന്നിട്ട് അവിടെ പള്ളി കമ്മിറ്റിയുമായിട്ട് സംസാരിച്ച്, അതായത് അവിടെ പോയി നാട്ടിച്ച്. ഇതറിഞ്ഞപ്പോഴാണ് ഈ കുട്ടി റൂമിലേക്ക് കയറിപ്പോയി എന്നാണ് അവരുടെ ഉമ്മാന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. ഈ ശബന റൂമിലേക്ക് കയറിപ്പോയി, അതിൻ്റെ ഉള്ളിൽ നിന്നും മരണവെപ്രാളത്തിലുള്ള ഒച്ച കേട്ട സമയത്ത് ആ 10 വയസ്സുകാരി കുട്ടി ആ വീട്ടിലുള്ള ഓരോരുത്തരടുത്തും പോയിട്ട് ഉമ്മ എന്തോ വേദനിച്ച് കരയുന്നുണ്ട്, ഒന്ന് രക്ഷപ്പെടുത്തുന്ന് കെഞ്ചി കേണ് സംസാരിക്കുമ്പോൾ അവരുടെ വർത്താനം എന്താണെന്നറിയോ, അവള് മരിക്കേണ്ടവളാണ്, പോട്ടെ മരിക്കട്ടെ എന്ന്. അപ്പൊ എത്രയ്ക്ക് ഉണ്ട് അവരുടെ ആഗ്രഹം? അത് ഇതൊക്കെ മെയിൻ എവിടെ നിന്നാ വരുന്നതെന്നറിയോ, കാശിനോടുള്ള ആക്രാന്തവും ആർത്തിയും ആണാണ് എന്നുള്ള ഹുങ്കും അഹങ്കാരും. അവൾ എന്നോട് ഇത്രയും ശബ്ദമുയർത്തി സംസാരിച്ചവൾ മരിക്കേണ്ടവളാണ് എന്നുള്ളത്. ആ കുട്ടി ന്യായമായിട്ടുള്ള കാര്യമല്ല ചോദിച്ചത്. ആ കുട്ടിക്ക് കൊടുത്ത ആ സ്വർണം ചോദിക്കുന്നു നമുക്ക് വീട് വെക്കാനും വേണ്ടിയിട്ടാണെന്ന്. ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല, അവര് ഫുള്ള് ഈ സ്വർണം മൊത്തം ഇട്ട് നടന്നിട്ടില്ല. ഒരു 2, 3, 4, 5 പവൻ ശരീരത്തിൽ ജസ്റ്റ് ഇട്ട് നടന്നിട്ടുള്ളൂ. ബാക്കിയൊന്നും ഇതിനെപ്പറ്റി ഇവര് ചോദിച്ചിട്ടില്ല. ഇവരെ വീട്ടുകാരും സ്വർണത്തിന്റെ പേരും പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ല, മാന്യന്മാരായതുകൊണ്ട്. അപ്പൊ ഇവര് തിരിച്ചു ചോദിക്കുമ്പോ എന്തേണം, അത് അവളുടെ അവകാശപ്പെട്ട്, എന്തിനാണ് അവകാശം ഇല്ലാത്തതിന് ആഗ്രഹിക്കുന്നത്? അത് അന്തസ്സുള്ള ഒരു കാര്യമല്ലല്ലോ. നമുക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത അവരുടെ മകൾക്ക് അവർ കൊടുത്ത സ്വർണം ആ കുട്ടി സ്വന്തമായിട്ട് വീടുണ്ടാക്കി താമസിക്കാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഇവരെന്തിനും ഇല്ല എന്ന് പറയണം? പിന്നെ ചില ആൾക്കാരുണ്ട് ഇത്ര ഭാവം കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് അത്രയൊന്നും കൊടുത്തിട്ടില്ല, നിനക്ക് അത്രയൊന്നും നിനക്ക് തന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട് ഈ സമൂഹത്തില്. അപ്പൊ ഈ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് ഇവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നവും. വിവാഹബന്ധം പോലും വേർപ്പെടുത്തും ഈ സ്വർണം തിരിച്ചു ചോദിച്ചാൽ. ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്വർണമൊക്കെ ഉണ്ടാക്കി വെക്കും. ഞാനും എൻ്റെ മകൾക്ക് ഇത് കൊടുക്കണം അത് കൊടുക്കണം എന്നൊക്കെ, അത് സ്നേഹ സമ്മാനമായിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്, സ്വർണത്തിനേക്കാളൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്നറിയോ, വിദ്യാഭ്യാസം. അത് മാത്രം പോരാ, കെട്ടിക്കാനും വേണ്ടിയിട്ട് ഒരു ഡിഗ്രി വരെ പഠിപ്പിക്കുക, എന്നിട്ട് ആരെങ്കിലും വരുമ്പോഴേക്ക് കെട്ടിച്ചു കൊടുക്കല്ലേ വേണ്ടത്. എന്ത് പഠിക്കുകയാണെങ്കിലും പ്രൊഫഷണലായിട്ട് ജോലി കിട്ടുന്ന പഠനം പഠിപ്പിച്ചുകൊണ്ട് അവൾക്ക് ജോലി വാങ്ങിച്ചുകൊണ്ട് അവൾ ശമ്പളം അവളുടെ കയ്യിൽ വാങ്ങിക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും, തൻ്റെയിടത്തോടെ നിൽക്കാൻ പറ്റുന്ന സമയത്ത് അവൾ ആവശ്യപ്പെടുത്തേ നിങ്ങളോട്, എനിക്ക് വിവാഹം കഴിക്കാൻ തോന്നുന്നുണ്ട്, ആഗ്രഹമുണ്ട്, നല്ലൊരു വിവാഹം കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ വിവാഹം കഴിച്ച് കൊടുക്കുക. ഇനി നിങ്ങളുടെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരുപാട് സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു വീടാക്കി കൊടുത്തുകൊണ്ട് അവളോട് പറയാം, എന്റെ മോൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, ഈ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് പോയിട്ട് താമസിക്കുന്നത്, അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നിനക്ക് വരാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് ഇവിടെയുണ്ട്, ഞാനുണ്ട്, മരിക്കുന്നവരെ ഞാനുണ്ട് എന്നുള്ള ധൈര്യം കൊടുത്തുകൊണ്ട് പെൺകുട്ടീനെ വളർത്തുക.
അല്ലെങ്കിൽ അവൾക്ക് അവള് തന്നെ ഉണ്ട് എന്നുള്ള ധൈര്യം കൊടുക്കുക. സമൂഹത്തിലുള്ള പട്ടികൾ കുറേ കുറയ്ക്കും. ഒരു സ്ത്രീ തൻ്റെ സ്വന്തം കാര്യം, തൻ്റെ സ്വന്തമായിട്ട് താൻ അനുഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ, അല്ലെങ്കിൽ താൻ അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയത് അത് എടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പോലും പുറത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത സമൂഹത്തിൻ്റെ ഇടക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഭർത്താവിൻ്റെ തലയിൽ തന്നെ കൊടുക്കണം. ഭർത്താവ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മാത്രം ആ സ്ത്രീക്ക് നല്ല അന്തസ്സ് ഉണ്ടാവുള്ളൂ. അന്തസ്സ് അതെന്താ, പെണ്ണുണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ അതിന്? അതിലെന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് പൊടിയുന്നത് വേർപ്പല്ലേ? അവളുണ്ടാക്കി എന്ന് പറയുമ്പോൾ ആർക്കപ്പോൾ കുഴപ്പം വരാ? അങ്ങനെയും ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി ജീവിക്കുമ്പോൾ അന്തസ്സോടുകൂടി, ധൈര്യത്തോടുകൂടി, സാമർഥ്യത്തോടുകൂടി ജീവിക്കുക. അവൾക്ക് എപ്പോഴെങ്കിലും പിടി വിട്ടു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷം നമ്മളുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ ഉപ്പ ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടെ അവളെ വളർത്തണം. ഈ ഒരു വീട് ഇട്ടതിൻ്റെ പുറത്ത് എന്തൊക്കെ പ്രശ്നം വരുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ കൺട്രോൾ, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഈ ഷബ്നന്റെ വീട്ടുകാർ പോയിട്ട് ഇവരുടെ നാട്ടിൽ പോയിട്ട് അവിടെ പോയി നാറ്റിച്ചു എന്ന് അറിഞ്ഞ നിമിഷമാണ് ഈ കുട്ടി റൂമിലേക്ക് കയറി ചെല്ലുന്നതും. ആ കുട്ടിയുടെ മോള് എൻ്റെ ഉമ്മാക്ക് ഉള്ളിൽ എന്തോ വേദനിച്ച് കരയുന്നുണ്ട്, ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയുന്ന സമയത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും രക്ഷപ്പെടുത്താൻ നിൽക്കാത്തതും ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ കുട്ടിയോട് തന്നെ പറയുന്നു, അവൾ മരിക്കും ണ്ടവളാണ്. എന്തുകൊണ്ട്? തനിക്ക് വേണ്ടി ശബ്ദിച്ചത് കൊണ്ടോ? അതായത് അവനവന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി ശബ്ദിച്ചത് കൊണ്ട് അവൾ മരിക്കേണ്ടവളായോ? അപ്പൊ നിങ്ങൾക്ക് മാത്രം ഭൂമി, നിങ്ങൾക്ക് മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ. ആ വീട്ടിൽ ലേഡീസ് ഉണ്ടായിരുന്നോടോ? ഈ കാരുണ്യൊക്കെ ഉണ്ടെന്ന് പറയുന്ന ലേഡീസ് പോലും ആരും പോയി രക്ഷപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ലാന്ന് കേട്ടപ്പോ ഭയങ്കര വിഷമമായി. ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല, അറിയാത്ത കാര്യം പറയാൻ ഇല്ല. പക്ഷെ ന്യൂസിൽ വന്നത് വെച്ചിട്ട് അവരാരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷമമായി. അതിനുശേഷം മരണം ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് ഫോണ് ഏതോ ഇതിൽ കെട്ടി തൂക്കി എങ്ങനെ എന്തോ നോക്കി ജനലിലൂടെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് മരിച്ചോന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സ്വാഭാവികമായും തന്നെ മറ്റൊരു പുരുഷൻ, സ്വന്തം ഭർത്താവ് അടിച്ചാൽ പോലും ഏത് സ്ത്രീകൾക്കും സഹിക്കാനും പറ്റൂല, സെൽഫ് റെസ്പെക്ട് ഉള്ള ഏത് സ്ത്രീയും സമ്മതിച്ചു കൊടുക്കൂല. നമ്മുടെ മേലെ തെറ്റുണ്ടെങ്കിൽ കാലിൽ താഴെ അടിക്കാനാണ് ആ നിയമം പോലും ഉള്ളത്, മീൻസ് ഞങ്ങളുടെ ഇതില്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു പുരുഷൻ തന്നെ തല്ലിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വന്തം വീട്ടിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, ഭർത്താവിനെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് പിറ്റേ ദിവസം വരാനിരിക്കുകയാണ് തലേ ദിവസം ഇതൊക്കെ സംഭവിക്കുന്നത്. ജനലിൻ്റെ അടുത്തിരുന്ന് ഉമ്മ ഇരുന്ന് കരയണ കണ്ടു എന്ന് മോൾ എന്തോ പറഞ്ഞതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത്രയും നേരം. അപ്പൊ സ്വാഭാവികമായും ഏതൊരു പെണ്ണാണെങ്കിലും തനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ താനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത റിലേഷനുള്ള ഉമ്മാൻ്റെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും സ്വാഭാവികമായും ഇത് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഭർത്താവിന് ഇതൊക്കെ അറിയും. ആ നിമിഷം ഭർത്താവ് എന്ത് പറഞ്ഞു അതൊന്നും നമുക്കറിയില്ല, പക്ഷെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉറപ്പിച്ചിട്ട് നിനക്ക് ഞാനുണ്ട്, ഇതേ ഞാൻ നാളെ വരികയാണ്, നമുക്ക് എല്ലാം റെഡി ആക്കി തരാം, എൻ്റെ മോൾക്ക് വേണ്ടി ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കുട്ടി ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല ഇത്രയും ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടി. അവരുമ്മ പറയുന്നുണ്ട് മറ്റ് ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് മറ്റു കുട്ടികൾ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് ചോദിക്കുന്നൊരു കുട്ടി ജീവിതം അവസാനിപ്പിക്കോ? അതൊരു സംശയമാണ്. അപ്പോ ഭർത്താവിനോട് സംസാരിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയൊക്കെയാണ് എന്നെ ഇയാൾ ഇങ്ങനെ തല്ലിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ, പിന്നെ അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ആര് തന്നെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞാലും ഞാനുണ്ട് നിനക്ക് എന്ന് പറയുന്നിരുന്നുവെങ്കിൽ എനിക്കറിയില്ല അവർ തമ്മിലുള്ള സംസാരം. മൂപ്പർക്കിപ്പോൾ നല്ല വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും, പക്ഷെ എങ്കിലും പറയാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. രക്ഷപ്പെടുത്താനുള്ള എത്രയോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ആരും അവിടെ രക്ഷപ്പെടുത്തിയിട്ടുമില്ല. ഇനി അഥവാ പെൺകുട്ടി ജീവിച്ചിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ പോലെയുള്ള മാന്യ സ്ത്രീകളുടെയും മാന്യ പുരുഷന്മാരുടെയും മുഖമൂടിയാണ് ഞാൻ എത്ര പേര് ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? അവളൊരു അഹങ്കാരിയായിട്ട് നിങ്ങൾ ചിത്രീകരിക്കില്ലേ? പെണ്ണ് അവളുടെ അവകാശങ്ങൾ എന്ന് നാലാളുടെ മുന്നിൽ പറയുന്നു, അവളുടെ പേരാണ് അഹങ്കാരി. അങ്ങനെ ഒരു അഹങ്കാരി ആവാൻ ഇനി മുതൽ എല്ലാ പെണ്ണുങ്ങളും റെഡി ആവണം. റെഡി ആവോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. റെഡി ആവണം, കാരണം നമുക്ക് ഭൂമിയിൽ സമാധാനത്തോട് ജീവിക്കാനുള്ള അവകാശം ഉണ്ടോ?
നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ, ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ നിങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതിന് വേറെ ആരുടെയും അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്ന നിമിഷം മാറി ചിന്തിക്കുക. ആ ധൈര്യം ജീവിക്കാനും വേണ്ടിയിട്ട് എടുക്കുക. നാട്ടുകാരെ നോക്കേ വേണ്ട, ആരെ നോക്കണ്ട, പലതും പറയും. അത് അവരുടെ നാവിൽ എല്ലില്ലാത്തതുകൊണ്ട് കുറയ്ക്കാൻ വിധിക്കപ്പെട്ടവർ ജീവിതത്തിൽ എന്നും എന്തിനേയും നോക്കി, നല്ലതിനെ നോക്കിയിട്ടാണെങ്കിലും ചീത്തനെ നോക്കിയിട്ടാണെങ്കിലും അവർ കുറച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ നേച്ചർ എന്ന് പറഞ്ഞത് കുറയ്ക്കലാണ്. പക്ഷെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ മക്കളുണ്ട്. ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടി ആർക്കെങ്കിലും വേണ്ടി ചിലപ്പോൾ തോന്നാം പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികം, സ്വാഭാവികം. എനിക്ക് ഇവരെ വേറെ ഒരു രീതിയിലും പ്രതികാരം ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഈ സമൂഹത്തിന് മുമ്പിൽ ഇവരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഈ നാട്ടുകാരുടെ കുറച്ച് ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, നാലാഴ്ച, അല്ലെങ്കിൽ പോട്ടെ ഒരു മാസം, രണ്ട് മാസം, അതിൽ കൂടുതൽ നിങ്ങൾക്ക് നല്ല പേര് ഒരിക്കലും ഭൂമിയിൽ കിട്ടൂല. അതും നിങ്ങൾ മരിച്ചതിന് ശേഷം. പിന്നെ നിങ്ങളെ എല്ലാവരും സൗകര്യപൂർവ്വം മറക്കും. അടുത്തത് വേറെ ശബന വരും. ഒരു ഡോക്ടർ മരണപ്പെട്ടില്ലേ? എന്തിനായിരുന്നു ശ്രീധരൻ ചോദിച്ചതിന് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട്? കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാന്? അവന് പോയി, അത്രേ ഉള്ളൂ. ഇത്രയും നല്ല മോളെ നഷ്ടപ്പെട്ടില്ലേ? പക്ഷെ ആ കുട്ടിയും മരിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ച്? ന്യൂസ് ആവും. അത്ര തന്നെ. എന്നെ പോലെ ഞാനിപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ന്യൂസുകാർക്ക് ന്യൂസ്, ചാനലുകാർക്ക് കുറച്ച് ദിവസം ചാകര, അവർക്ക് കുറേ പൈസ ഒക്കെ പോയി. പക്ഷെ ജനിപ്പിച്ചവർക്ക് പോയി, ജനിച്ചവർക്ക് പോയി, എല്ലാവരും ലാഭവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ജീവനോടെ ഇരിക്കുമ്പോൾ നാല് പേര് ചീത്ത പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ട് എത്രയോ പേർക്ക് ഭാവിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പലതും ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. എത്രയോ പേര് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട്. പുറത്ത് ചിരിച്ചു കാണിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളും പുറത്തറിയിക്കാതെ ജീവിക്കുന്നത് പോലും ഈ സമൂഹത്തിൽ പലരും പേടിച്ചിട്ടാണ്. ഈ പുറത്ത് പറയാതെ ഇരിക്കാനുള്ള ഒരു നിയമം ഉണ്ടാക്കിയത് തന്നെ എന്തിനാണെന്നറിയോ? ഇവർക്ക് തെറ്റുകൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. എന്തുപോയി എന്ത് തന്നെ സംഭവിച്ചാലും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് ഇവർ ഒരിക്കലും പുറത്ത് പറയില്ല എന്നും പറഞ്ഞിട്ട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ചീത്തപ്പേര് കൊടുക്കാനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പേടിക്കല്ലേ, ഇനി പേടിക്കരുത്. ഇനിയെങ്കിലും ജീവിതത്തിലോട്ട് വാടോ. എന്തിനാടോ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മരിക്കാനും വേണ്ടിയിട്ട് നിൽക്കുന്നത്? എത്ര പേരാണ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കാനും വേണ്ടിയിട്ട് കാത്തിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്? എന്തിന്? ഏതിന്? ഈ ഭർത്താവ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷെ ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമൂഹം ഇങ്ങനെ ആയതുകൊണ്ട് ഉണ്ടാവാം. പക്ഷേ ഒരു സംഭവമുണ്ട്, ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്ത രണ്ട് പേര് തമ്മിൽ പിരിയാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള മനസ്സിൽ ദൃഢത, മനസ്സിൻ്റെ ശക്തി പഠിച്ചോൻ അധികരിപ്പിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നാം. പക്ഷെ അതാണ് നല്ലതെങ്കിൽ അതുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഒരു പൂ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഇങ്ങനെ തന്നെ ജീവിക്കണം, അങ്ങനെ തന്നെ ജീവിക്കണം എന്നില്ല. ഒഴിവാക്കിയ പെണ്ണുകൾക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലോ ഒഴിവാക്കി കഴിഞ്ഞാലോ പിന്നെ അവൾ ജീവിതത്തിൽ ചിരിക്കാൻ പാടില്ല, പിന്നെ അവൾ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, പിന്നെ അവൾ സമൂഹത്തിൻ്റെ അടുത്ത് കല്യാണങ്ങൾക്കോ മറ്റോ മറിച്ചോ ഒന്നും പോകാൻ പാടില്ല, മക്കൾക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് ചിരിച്ച് നിൽക്കാൻ പാടില്ല. അവൾ മോശക്കാരിയാവും, അവൾക്കൊരു സങ്കടവുമില്ല. ശോ, ഈ പറയുന്നവർക്ക് ഭയങ്കര സങ്കടം. അവർക്കാണ് ഭയങ്കര സങ്കടം. എല്ലാ നഷ്ടങ്ങളും സഹിക്കുന്ന ആ പെണ്ണിന് ഒരു സങ്കടവുമില്ല. ഇവർക്ക് ശങ്കടം കൂടെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. ഇവര് പിന്നെ ഉണ്ണില്ല, ഉറങ്ങില്ല, ഒന്നും ചെയ്യില്ല. ഇവരാണ് ആരോ മരിച്ചതിനു വേണ്ടിട്ട് സങ്കടപ്പെടുന്നത് അല്ലേ? ഇവർക്ക് സങ്കടം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ സങ്കടം വേറെ ആരെങ്കിലും ആണെങ്കിൽ മൂന്ന് ദിവസം ആരെങ്കിലും മരിച്ചാൽ മൂന്ന് ദിവസത്തിന്റെ മേലെ സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യത്തിലും സങ്കടപ്പെടാൻ പാടില്ല. ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യയ്ക്ക് നാല് മാസവും പത്ത് ദിവസം ഇദ്ദ, അതും ശാസ്ത്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും, മീൻസ് ആ ഒരു ടൈം പ്രഗ്നൻസി ആണോ അങ്ങനെയൊക്കെ അറിയാനും വേണ്ടിയിട്ടില്ല ആ ഒരു ടൈമാണ് കൊടുത്തുള്ളത്. അതിനുശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം അവൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. സെയിം ടൈം ഒരു ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഈ ശങ്കടം കൊണ്ടിരിക്കാൻ വിടുവോ ആ ഭർത്താവിനെ? നാൽപ്പത് തയ്യുന്നതിന് മുമ്പ് അടുത്ത പെണ്ണ് അന്വേഷിച്ച് നടക്കും. കുട്ടിയാണെങ്കിൽ അശോ കുട്ടീനെ നോക്കാൻ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നടക്കൽ. ആ പെണ്ണിന്, ഭർത്താവ് മരിച്ച പെണ്ണിന് കുട്ടിയുണ്ടെങ്കിലോ? അവള് കുട്ടീനെ നോക്കി ഇനി കുടുംബത്തിൽ ജീവിക്കട്ടെ,
അവൾക്ക് പിന്നെ ജീവിതം അതാണ്, കുട്ടികളെ നോക്കുക, അതാണ് കുട്ടികൾക്ക് സേഫ്. എന്നാ ഭാര്യ മരിച്ചതാണെങ്കിൽ കുട്ടികൾക്ക് സേഫ്റ്റി ഒന്നും വേണ്ട, വേറെ ആരെങ്കിലും പിടിച്ച് കടിച്ചു വെച്ചാൽ അവന്റെ സമാധാനം നോക്കണം എന്നുള്ള ചിന്ത മാത്രമുള്ള ഈ സമൂഹത്തിനടുക്ക് ദയവേത് സ്ത്രീകൾ നിങ്ങൾ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒതുങ്ങി അടങ്ങി ഇരിക്കണ്ട. നിങ്ങൾക്കുള്ള ജീവിതം സ്വന്തമായിട്ട് അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക, ഒറ്റക്കാലിൽ നിൽക്കുക. ഇനിയൊരു കാര്യം, സ്വന്തമായിട്ട് ഒരു അധ്വാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികൾക്ക് സ്വന്തം കാര്യങ്ങൾ, തനിക്കെതിരെ വരുന്ന അനീതിക്കെതിരെ സംസാരിക്കാനുള്ള ശക്തി ഉണ്ടാവും എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് പെൺകുട്ടികളെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നത്. അവർക്ക് അടിമനെ പോലെ ജീവിപ്പിക്കാൻ ഈ പെൺകുട്ടികളെ പിന്നെ കിട്ടില്ല. അത് അവൾക്ക് അഹങ്കാരമുള്ളത് കൊണ്ടല്ല, അവൾ അഹങ്കാരി ആയത് കൊണ്ടല്ല. ആരെങ്കിലും എന്നെ എതിർത്ത് സംസാരിച്ചാലും അല്ലെങ്കിൽ എനിക്ക് വേണ്ട അവകാശങ്ങൾ അവർ തടഞ്ഞാലും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ആ തൻ്റെടം അവൾക്ക് വരുന്നത് അവളുടെ കയ്യിൽ പൈസ വരുമ്പോൾ തന്നെയാണ്. അതിന് പക്ഷെ നിങ്ങൾ അഹങ്കാരമാക്കി മാറ്റും. കാരണം അഹങ്കാരം എന്നുള്ള വേർഡ് മോശപ്പെട്ടൊരു വാക്കാണ്. അങ്ങനെ ഒരു പെണ്ണിന് അങ്ങനത്തെ ഒരു പേര് എടുക്കാൻ പാടില്ല, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ അഹങ്കാരി എന്ന് പറയുന്ന കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കും. ഇതൊക്കെ ഇവരുടെ ആയുധങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും പാവെന്ന് പറയുന്നുണ്ടാ, അത് കേട്ടിട്ട് നിങ്ങൾ സുഖിച്ചിരിക്കുന്നുണ്ടാ, എനിക്ക് മനസ്സിലാക്കിക്കോ, നിങ്ങൾ വെറും വിഡ്ഢികളാണ് മക്കളെ, നിങ്ങൾ വെറും വിഡ്ഢികളാണ്. പാവെന്ന് പറഞ്ഞിട്ട് നിന്നൊരു സൈഡിൽ അവർക്ക് ചവിട്ടി ഇങ്ങോട്ട് കയറി തലയിൽ കയറി ഇങ്ങനെ മുളകരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവാക്കി വെച്ചിരിക്കുകയാണ്. തലയിൽ കയറാൻ ആരെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ തന്നെ തട്ടി മാറ്റി കൊടുക്കണം. ഞാൻ അതൊക്കെ പറയുമ്പോൾ എന്നെ ഭയങ്കര സാമർത്ഥ്യമുള്ള ആൾക്കാർ ആളായിട്ടില്ല നിങ്ങൾക്കൊക്കെ തോന്നുന്നത് അല്ല. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അത്രയും ബോൾഡും സാമർത്ഥ്യവും ഒക്കെ ഉള്ള ആളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോലും എനിക്കൊരു അനുഭവം ഉണ്ടായി, അതിന്ന് ഞാനൊരു അനുഭവം പഠിച്ച് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ജീവിതത്തിലെ ഓരോ വിഷമങ്ങളും നിങ്ങളെ ബോൾഡാക്കാനും വേണ്ടിയിട്ട് വരുന്നതാണ്. ഈ വിഷമം ഇന്നത്തെ ഉള്ള അതേ സിറ്റുവേഷനിലോ സാഹചര്യത്തിലോ ആയിരിക്കില്ല രണ്ടു ദിവസം കഴിയാൻ ഉണ്ടാവുക. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണ്ടാന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ അത് സഹിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളെ പഠിച്ചോ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പഠിച്ചോൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഞാൻ കൊടുക്കുള്ളൂ, അത് അവനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചോനക്ക് അറിയാം. രണ്ടു ദിവസം കഴിഞ്ഞാൽ അതേ വിഷമത്തിൽ നിങ്ങൾ ഇരിക്കോ? ഇല്ല. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി എന്ന് വെക്കി, അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ നാലാൾക്ക് അന്തസ്സോടെ ഞാൻ ആ സമയം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇപ്പൊ ഞാൻ ഇങ്ങനെ തരണം ചെയ്തു എന്ന് പറയാനും വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി അതിനെ മാറ്റാം. ഞാൻ അതൊക്കെ പറയുകയാണെങ്കിലും ഞാൻ നന്നായിട്ട് ഡെസ്പായി തളർന്നു പോകുന്ന ഒരാളാണ്. വിഷമം വരുമ്പോൾ നന്നായി കരയാ, പക്ഷെ വീണ്ടും ഭയങ്കര ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുക. ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ ഈ ഒരു വീഡിയോ എന്നെ വിശ്വസിച്ച് ഒരുപാട് പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. അതിൽ രണ്ട് പെൺകുട്ടികളെങ്കിലും ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടാൽ എനിക്ക് ഈ ഭൂമിയിൽ അതിനേക്കാളും വലുതായിട്ടൊന്നും നേടാനില്ല. ഇനിയും നോക്കിക്കോ, ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ ന്യൂസുകൾ നമ്മൾ കേൾക്കും, കേൾക്കണം. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് നന്മയോളി കമൻറ്റോളികൾ കമൻറ്റ് വിടും, അങ്ങനെ പോകും. അത്രമാത്രം, അതൊരു ചരിത്രത്തിലെ ഒരു ചെറിയൊരു പേജിൽ ചെറിയൊരു ഭാഗം മാത്രം. അങ്ങനത്തെ ഒരു ഭാഗം അവൻ ആരും ട്രൈ ചെയ്യണ്ട. നിങ്ങളുടെ മരണം കൊണ്ട് ആരെയും ശിക്ഷിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. അവർക്ക് ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല, അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാവാനും പോകുന്നില്ല. അതിന് പകരം നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട എന്താണെന്നറിയോ, ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരുടെ മുന്നിലൂടെ അന്തസ്സോടുകൂടി നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന്, നിങ്ങളെന്ന നിങ്ങളുടെ ബന്ധത്തിനെ നഷ്ടപ്പെടുത്തിയതിന് അവർ ഖേദിക്കുന്ന രീതിയിൽ ജീവിച്ച് മുന്നേറി കാണിച്ചു കൊടുക്കുക, അതാണ് ശിക്ഷ എന്ന് പറയുന്നത്. ഈ മധുരപ്രതികാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ അവരുടെ മുന്നിൽ അവർക്ക് വേദനിക്കണം. നമ്മളിങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ത്രീയായിട്ടും സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ സ്ത്രീയായിട്ടും അവൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു എന്ന് അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കാണും, ഇങ്ങനെ 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 എരിപൊരി കൊണ്ടിട്ട് അവർക്ക് നിക്ക കളിയില്ലാതെ അവർക്ക് ഇങ്ങനെ തലയൊക്കെ വേദന എടുക്കണം. അങ്ങനെ ജീവിച്ച് കാണിച്ചാൽ അങ്ങനെ പ്രതികാരം ചെയ്യും. അല്ലാതെ നിന്റെ ജീവിതം നിനക്ക് അള്ളാഹു കനിഞ്ഞ് തന്ന നിന്റെ ജീവിതം നീ ആർക്കും വേണ്ടിയിട്ട് കളയാതിരിക്കുക. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യും. പറ്റുവാണെങ്കിൽ മാത്രം നമ്മുടെ ഈ വീഡിയോ ആർക്കെങ്കിലും പെൺകുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോവാണെങ്കിൽ പോയിക്കോട്ടെ, ഇതിൻ്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ തരണം ചെയ്യാം, കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ഇടണമെന്ന് വിചാരിച്ചല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാ പോയിന്റും പറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മരിച്ചതിന് ശേഷം ആർക്കും സിമ്മതി കൊണ്ടുവന്നിട്ട് ആരും കമൻറ്റ് ഇടല്ല മക്കളെ. അതിന് പകരം ജീവിച്ചിരിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവരെ കഥകൾ പറഞ്ഞിട്ട് അവർക്കൊന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോ എന്നെ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒന്ന്
സമാധാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. സ്വന്തം മക്കളുടെ കാര്യത്തിലാണെങ്കിൽ മാതാപിതാക്കൾ അത് ചെയ്യും. എന്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ആ സ്പോട്ടിൽ വിളിക്കുക, അല്ലെങ്കിൽ അപ്പൊ തന്നെ എന്റെ വീട്ടിലേക്ക് ഇറങ്ങി വാ, നിനക്ക് നീ എനിക്ക് ഭാരമല്ല, നീ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഭാരമല്ല എന്ന് പറഞ്ഞാൽ അതിന് സമാധാനം കൊടുക്കുക. അങ്ങനെയെങ്കിലും ചെയ്യ്, ഇനിയെങ്കിലും ഒരു ജീവിതം രക്ഷപ്പെട്ടു പോട്ടെ. നാട്ടുകാർ പറയണ എന്റെ മോള് കേൾക്കണ്ട, നാട്ടുകാരെല്ലാം നിനക്ക് ചെലവിന് തരുന്നതെന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയും. ഇനിയിപ്പോ ഭാര്യമാർക്ക് വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഭർത്താവ് ചേർത്ത് നിർത്ത് എന്നിട്ട് പറയും. അവരൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെ, നിന്നെ കുറിച്ച് എനിക്കറിയാലോ, ഞാനുണ്ടല്ലോ നിനക്ക് സപ്പോർട്ടിന് എന്ന് പറഞ്ഞ് സംസാരിക്ക്. അല്ലാതെ ഈ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വഷളാവുന്നത് എപ്പോഴാണെന്നറിയോ? ന്യായമല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ഭർത്താവ് കൂടെ ചേർത്ത് എന്റെ മോൾക്ക് ഞാനുണ്ട് എന്ന് പറയാം, എന്തേ കുറഞ്ഞു പോകുമോ? എന്റെ മോൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ മുമ്പിൽ താഴ്ന്നു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും? അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുള്ളൂ. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൾ അവളുടെ പാട് നോക്കിയിട്ട് ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ അവൾ പോകും. എപ്പോഴും ഒരേപോലെ ക്ഷമിച്ച് എല്ലാ അടങ്ങി ജീവിക്കണം എന്നൊന്നുമില്ല. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാം അങ്ങോട്ട് ഉൾട്ട തിരിയും. ആ തിരിയുന്ന നിമിഷം വരെ മാത്രമുള്ളൂ നിങ്ങളുടെ യാണ് എന്നുള്ള അഹങ്കാരം ഹോങ്കും ഒക്കെ. പെണ്ണിന് ശാരീരികപരമായിട്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവാം, പക്ഷെ മാനസികപരമായിട്ട് പെണ്ണ് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ ആ ഒരു പോയിന്റ് എത്തണം, എത്തുന്നില്ല സ്ത്രീകൾ, അതാണ് പ്രശ്നം. എത്താത്തവരാണ് പകുതിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു വിഷയം അത്രയും വിഷമമുള്ളതുകൊണ്ടാ പറഞ്ഞത്. ആ ചെറിയൊരു പെൺകുട്ടിയുടെ ജീവിതം ഇനി എന്തായിരിക്കും? ആ ഉമ്മയുടെ മരണത്തിന്റെ സൗണ്ടാണ് ആ കുട്ടി കേട്ടിട്ടുള്ളത്. മരണ വെപ്രാളത്തിന്റെ സൗണ്ട് എത്രത്തോളം ഭീകരമായിരിക്കണം അത് കേട്ടിട്ട് പറയണം അവള് മരിക്കട്ടെ എന്നുള്ളത്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഇനി എത്രത്തോളം മോശവും ആയിരിക്കും എന്നുള്ളത് അറിയില്ല. ആ കുട്ടിക്ക് നല്ല കൗൺസിലിംഗ് അല്ല കാര്യങ്ങളൊക്കെ ഇനി കൊടുത്ത് റെഡിയാക്കിയാലും എത്രയും കാലമായാലും ആ ഒരു ട്രോമയിൽ നിന്ന് ആ കുട്ടി വരണം എന്നുണ്ടെങ്കിൽ, പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, ഇനിയെങ്കിലും നല്ല നിയമങ്ങൾ വരട്ടെ. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ന്യായമല്ലാത്ത എന്ത് കാര്യത്തിനാണെങ്കിലും തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുന്ന ഒരു സമൂഹവും, നന്മ കണ്ടാൽ നല്ലതാണെന്ന് പറയുന്ന സമൂഹവും, ഒരു സ്ത്രീ പറഞ്ഞ രണ്ടാം കടയാണ് എന്ന് ചിന്തിക്കാത്ത സമൂഹവും വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും.